എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക, വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പുരുഷന്മാർക്ക് ഉദ്ധാരണം പത്തിരട്ടി സംഭവിക്കാനുള്ള ഒരു കിട്ടിലൻ ടിപ്പുമായാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ലൈംഗിക ബന്ധ സമയത്ത് പുരുഷൻ്റെ ഉത്തേജനം പത്തിരട്ടിയാവാനും അതുപോലെ പുരുഷന് തൻ്റെ സ്ത്രീയെ കൂടുതലായി തൃപ്തിപ്പെടുത്തുവാനും സാധിക്കുന്ന ഒരു വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെമഡിയുമായാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അധികം വൈകിക്കാതെ വിഷയത്തിലോട്ട് കടക്കാം. ഇതിനായി നിങ്ങൾ എടുക്കേണ്ടത് നായ്ക്കുരുണപ്പരിപ്പ്. നായ്ക്കുരുണപ്പരിപ്പ് എന്ന അങ്ങാടികടകളിലൊക്കെ ലഭ്യമാണ്. ഇത് ഒരു സ്പൂണും അതുപോലെ രണ്ട് സ്പൂൺ ബദാമും. ഇത് നന്നായി നിങ്ങൾ ആദ്യം പൊടിച്ചു വെക്കുക, പൊടിച്ച് മിക്സ് ചെയ്ത് വെക്കുക. ഒരു സ്പൂൺ നായ്ക്കുരുണപ്പരിപ്പും രണ്ട് സ്പൂൺ ബദാമും കൂടി പൊടിച്ച് മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് 5 ഈത്തപ്പഴം എടുക്കുക. ഇത് ചെറിയ രീതിയിലുള്ള പാൽ തിളപ്പിച്ചതിന് ശേഷം നിങ്ങൾ ചൂടാറിയതിന് ശേഷം നിങ്ങൾ മിക്സിയിലിട്ട് അരച്ചെടുക്കുക. അങ്ങനെ ഈ മൂന്ന് മിശ്രിതവും ഒരു ഗ്ലാസ് പശുവിൻ പാൽ നന്നായി തിളപ്പിക്കുമ്പോൾ തിളപ്പിച്ച് ആറിയതിന് ശേഷം അതിലേക്ക് മിക്സ് ചെയ്യുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് നിങ്ങൾ കുടിക്കാൻ നേരം ഒരു സ്പൂൺ തേനും ചേർത്തൊന്ന് കുടിച്ചു നോക്കൂ. ഇരട്ടി ഫലമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ഇത് ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പ് കൂടിയാണ്. എങ്കിലും നിങ്ങൾ റിസൾട്ട് കണ്ടു തുടങ്ങിയാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇത് അവസാനിപ്പിക്കരുത്. ഇത് കണ്ടിന്യൂസ് ആയി ഒരു മാസമെങ്കിലും തുടർച്ചയായി ചെയ്യുവാൻ ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യുന്ന പക്ഷം ഉദ്ധാരണമില്ലായ്മയും അതുപോലെ ബലഹീനതയും ഒക്കെ നിങ്ങൾക്ക് മാറിത്തുടങ്ങി ഇരട്ടി ഫലമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. നല്ല ഉദ്ധാരണം ലഭിക്കുകയും മാത്രവുമല്ല നിങ്ങൾക്ക് തന്നെ നല്ല ഊർജവും ഉന്മേഷവുമൊക്കെ കൈവരുന്നു. ഇത് കുടിക്കേണ്ടത് നിങ്ങൾ രാത്രി ഭക്ഷണത്തിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞ് വേണം ഇത് കുടിക്കേണ്ടത്. ഇങ്ങനെ ദിവസവും ചെയ്യുക. ഇത് ശരീരത്തിനും നല്ലതാണ്, മാത്രവുമല്ല ലൈംഗിക അവയവങ്ങളിലേക്കുള്ള രക്തയോട്ടത്തിനുമൊക്കെ ഇത് വളരെ നല്ല ഒരു കാര്യമാണ്. അതിനാൽ ഇത് തുടർച്ചയായി ഒരു മാസം നിങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെന്ന് കരുതുന്നു. ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻട്രസ്റ്റിങ്ങും ഇൻഫർമേറ്റീവ്സുമായ വീഡിയോസ് നിങ്ങൾക്ക് ഡെയിലി മിസ് ആവാതെ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആ കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഓൺ ചെയ്ത് വെച്ച് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഓൺ ചെയ്ത് വെക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം. അതുവരെ എൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും ബൈ ബൈ.